ശ്രീ അബ്ദുള്ള ബേസിൽ നോക്കൂ, ഇവിടെ ട്രാൻസ്ജെൻഡർ എന്നത് ഒരു വ്യാജ മാനസികാവസ്ഥയാണെന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് നിലപാടുണ്ടാകും, ആ നിലപാട് പറയാം. എന്നാൽ ഒരാളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് തുല്യമായ പരാമർശങ്ങൾ, പ്രസ്താവനകൾ നിരന്തരം നടത്തുക, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു നേതാവാണ് അത് നടത്തുന്നതെന്നതും പ്രസക്തമാണ്. നോക്കിയും കണ്ടും വേണ്ടേ സംസാരിക്കാനെന്ന് വേണ്ടേ ഇതിൽ ചോദിക്കാൻ? ഒന്നാമതായി ഈ പറഞ്ഞ വാചകം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഒരു വ്യാജ മാനസികാവസ്ഥയാണ് എന്ന് പറയുന്ന വാചകം അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു നോക്കി. അങ്ങനെ ഒരു വാചകമില്ല, മറിച്ച് മറ്റൊരു കാര്യം പറയുമ്പോഴാണ് വ്യാജമായ കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് കൂട്ടിക്കുഴച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇവിടെ പ്രധാനമായും വിവാദമായിട്ടുള്ളത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അതാണ് തൊട്ടു മുമ്പ് സംസാരിച്ച വ്യക്തിയും പറഞ്ഞത്, ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെ കാണുന്നു, അവരുടെ ആ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഈ രൂപത്തിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൽ കൃത്യമായ ഒരു വ്യക്തത വേണം എന്ന് ഞാൻ കരുതുക. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്നുള്ള ആ അദ്ദേഹത്തിന്റെ ആ സംസാരമാണ് പ്രശ്നമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഈ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ലിംഗസ്വത്വം എന്നുള്ള നിലക്ക് രണ്ട് സ്വത്വങ്ങൾ, ആണ് പെണ്ണ് എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി ലിംഗസ്വത്വമായിക്കൊണ്ട് ആണും പെണ്ണും തന്നെയാണ്. അത് ഖുർആനിൽ വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ആണും പെണ്ണും എന്നുള്ള നിലയ്ക്ക് ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ള രണ്ട് സ്വത്വങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യതിരിക്തമായി കൊണ്ട് പല രൂപത്തിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ വൈകല്യങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്, യാതൊരു സംശയമില്ല. അങ്ങനെ ഇല്ല എന്നോ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നോ ഒരിക്കലും ഇസ്ലാമോ മുസ്ലിങ്ങളോ പറയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ പറയുന്നത് ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പം ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതും കൂടി അംഗീകരിക്കുന്നു എന്ന് പറയുകയല്ല, മറിച്ച് ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ഖുർആനും ഹദീസും എടുത്ത് പരിശോധിച്ചാൽ ഇത്തരം ഇന്ന് ഇപ്പൊ LGBTQIA+ എന്നുള്ളതിൽ പറയുന്ന അത്തരം വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ടതാണല്ലോ ഇന്റർസെക്സ്, രണ്ട് അവയവങ്ങളോടുകൂടിയും ജനിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഫിഖിൽ, കർമ്മശാസ്ത്രത്തിൽ ഹുൻസ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് മതവിധികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മുഹന്നിസായ ആളുകൾ, ഈ ഫെമിനിറ്റി ഉള്ള പുരുഷന്മാർ, അതുപോലെ തന്നെ മുത്തറജ്ജിലായ ആളുകൾ, പിന്നെ മാസ്കുലിനിറ്റി ഉള്ള സ്ത്രീകൾ, അതേപോലെ തന്നെ ഐറു ഉലിൽ അഗ്പ, അതായത് അസെക്ഷൽ എന്ന് നമ്മൾ വിളിക്കുന്ന LGBTQIA എന്ന് A+ എന്നുള്ളതിൽ A ഉണ്ടല്ലോ, അസെക്ഷൽ എന്ന് പറയുന്ന ഐറു ഉലിൽ അഗ്പ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിൽ തന്നെ നമുക്ക് പരാമർശങ്ങൾ കാണാൻ സാധിക്കും. ഇത്തരം വിഷയങ്ങളെ, ഇത്തരം പ്രശ്നങ്ങളെ ഇസ്ലാം അഡ്രസ് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇസ്ലാം അവരെ സ്വത്വമായി എന്ത് ചെയ്യുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. അതായത് പുരുഷൻ സ്ത്രീ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഓരോരോ സ്വത്വമായി കൊണ്ട് LGBTQIA+ ഇങ്ങനെ കുറേ ജെൻഡറുകളാക്കി, അവരെ ഓരോരുത്തരെയും ഓരോ ജെൻഡറുകളാക്കി മാറ്റി നിർത്താൻ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് ഇസ്ലാം പറയുന്നത് ഇവരിൽ എല്ലാവർക്കും ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും, ആ വ്യത്യാസങ്ങളെ നമ്മൾ അംഗീകരിക്കുക. അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം, അവരുടെ മെന്റൽ സ്റ്റേറ്റിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം, അവരുടെ ശാരീരികമായ വ്യത്യാസങ്ങളായിരിക്കാം, ആ വ്യത്യാസങ്ങളെ നമ്മൾ അംഗീകരിക്കുക. എന്നിട്ടെന്ത് ചെയ്യുക, അവരെ ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന സ്വത്വത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളതിലേക്ക് അവരെ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അത് അതിനപ്പുറത്തേക്ക് അവരെ ഓരോരുത്തരെയും ഓരോ ജെൻഡറുകളാക്കി മാറ്റിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുമ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അവർ പുറകോട്ട് പോവുകയാണ് ചെയ്യുക. അവർ ന്യൂനപക്ഷങ്ങളിൽ വീണ്ടും വീണ്ടും ന്യൂനപക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളെ അരികുവൽക്കരിക്കാൻ സമ്മതിക്കാതെ അവരെ മുഖ്യധാരയിലേക്ക് ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നുള്ളത് സ്വത്വസങ്കല്പത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ കൃത്യമായി കൊണ്ട് ഇസ്ലാമിക. അവരുടെ സ്വത്വം ഏതാണെന്ന് അവർ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിനെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ അവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരും പറയുന്നതെല്ലാം ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പറയാണ് ഞാനൊരു കുതിരയാകുന്നു എന്ന് ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ എന്റെ സ്വത്വം കുതിരയുടേതാകുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കോ? ഇല്ല. കാരണം എന്റെ ബയോളജി ഒരു മനുഷ്യന്റേതാണ്, നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. ആ കാര്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ മൂടി വെക്കാൻ പറ്റില്ല. ഒരു പുരുഷൻ വന്നിട്ട് ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ അത് ബയോളജിക്കലി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ, ഒന്നുകിൽ ക്രോമസോമുകൾ വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഗാമേറ്റുകൾ വെച്ച് നോക്കാം, അതല്ലെങ്കിൽ നമുക്ക് അവരുടെ ലൈംഗിക അവയവങ്ങൾ വെച്ച് നോക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ വെച്ച് വേണം ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കാൻ. ഏത് പാരാമീറ്റർ എന്നുള്ള വേറെ ചർച്ചയാണ്. പക്ഷെ ഒരു പാരാമീറ്ററും ഇല്ലാതെ പുരുഷന്റെ ലിംഗത്തോടെയും പുരുഷന്റെ ശരീരത്തോടെയും ഉള്ള ഞാൻ വന്നിട്ട് ഞാൻ സ്ത്രീയാണെന്ന് പറയുമ്പോഴേക്ക് സമൂഹം സ്ത്രീയായി അംഗീകരിക്കണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. കാരണം എന്താ ചോദിച്ചാൽ, അങ്ങനെ അംഗീകരിച്ചാൽ എന്താ പ്രശ്നം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഞാനിവിടെ ഒരു പുരുഷനായ ഞാൻ വന്നിട്ട് സ്ത്രീയാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ മാത്രം എല്ലാവരും അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, സ്ത്രീകളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ പറ്റും? ഞാൻ പുരുഷനായ ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും?
സ്ത്രീകളുടെ ഹോസ്റ്റലിലേക്ക് പോയി അഡ്മിഷൻ എടുത്താൽ എങ്ങനെ ഉണ്ടാവും, സ്ത്രീകളുടേതായ സ്വകാര്യ ഇടങ്ങളിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും, അവിടെ മൊത്തം സമൂഹം തകർന്നു പോകും, ഇവിടെ സ്ത്രീകളുടെ സെക്യൂരിറ്റി തകർന്നു പോകും, ആർക്കും എന്തും സ്വയം അവകാശപ്പെടാൻ പറ്റൂലേ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും പറയുന്നതെല്ലാം അംഗീകരിക്കുക അല്ലെങ്കിൽ അത് സ്വത്തമായി അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നിടത്ത് സാമൂഹികമായ ചില പ്രത്യാഘാതങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ളതിന് കൃത്യമായി അത് മനസ്സിലാക്കാൻ കൃത്യമായ സോളിഡായ പാരാമീറ്റേഴ്സ് വേണം. അതിനപ്പുറത്തേക്ക് ഇപ്പം പുരുഷനായി എനിക്ക് കുറച്ച് ഫെമിനിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം, ആ ഫെമിനിറ്റിയെ നമ്മൾ കളിയാക്കാൻ പാടില്ല. ചാന്തുപൊട്ട് അല്ലെങ്കിൽ ഒമ്പത് എന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എതിർക്കണം. ആ രൂപത്തിൽ പിന്നെ അത്തരത്തിൽ പരിഹസിക്കുവാനോ അവരെ മാറ്റി നിർത്താനോ പാടില്ല. അതൊരു പേഴ്സണാലിറ്റി വേരിയേഷൻ ആയിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അവരെ ഉൾക്കൊള്ളുക, അവരുടെ അത്തരത്തിലുള്ള പിന്നെ പെരുമാറ്റത്തിൽ നമുക്ക് പിന്നെ വ്യത്യസ്തമായി തോന്നുന്ന കാര്യത്തിന്റെ പേരിൽ അവരെ പരിഹസിക്കാതിരിക്കുക, അവരെ ചേർത്തു പിടിക്കുക. എന്നാൽ അതിന്റെ പേരിൽ മാത്രം എനിക്ക് കുറച്ച് ഫെമിനിറ്റി ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഞാൻ പെണ്ണാകുന്നു അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ജെൻഡർ ആകുന്നു എന്നൊക്കെ പറയുന്നിടത്താണ് പ്രശ്നം. അപ്പൊ തന്റെ മനുഷ്യായുസിൽ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ജീവിക്കേണ്ടത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ, അവകാശമല്ലേ? ഇപ്പോൾ ഞാൻ സ്ത്രീയായി പറഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ സ്ത്രീയായി പറഞ്ഞാൽ എന്റെ അവകാശമാണ് സ്ത്രീയാണെന്ന് പറയാൻ, പക്ഷെ മറ്റ് സ്ത്രീകൾ ഇവിടെ ഇല്ലേ? ഞാൻ ഒരു സ്ത്രീയുടെ ടോയ്ലറ്റിലേക്ക് കയറി ചെന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ? ഞാൻ അപ്പൊ നിങ്ങൾ പറയാണ് നിങ്ങൾ പുരുഷനാണ് കയറരുത് എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് എന്റെ അവകാശമാണ്, ഒരു മനുഷ്യായുസിൽ എനിക്ക് എന്റെ സ്വത്തം തീരുമാനിക്കാൻ അവകാശമില്ലേ, എനിക്ക് സ്ത്രീകളുടെ ടോയ്ലറ്റിൽ പോകണം, നിങ്ങൾ ആരാണ് അത് ചോദ്യം ചെയ്യാൻ, നിങ്ങൾക്ക് ട്രാൻസ്ഫോബിയ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോയ്ലറ്റിലേക്ക് കടത്തിവിടുമോ? നടപടികൾ നമ്മൾ സ്വീകരിക്കണം ശ്രീ ബേസിൽ. എങ്ങനെ എങ്ങനെ എന്താണ് അതിന്റെ അടിസ്ഥാനം, അതാണ് ഇവിടെ ചോദ്യം. എന്താണ് ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയാൻ ഉള്ള അടിസ്ഥാനം എന്താണ്? ഞാൻ പറയുന്നത് മാത്രമാണെങ്കിൽ ഞാനിപ്പോ പറയുന്നു ഞാൻ സ്ത്രീയാകുന്നു. താങ്കളുടെ വാദത്തിന് വേണ്ടി താൻ സ്ത്രീയാണ് എന്ന് ഒരു പുരുഷൻ പറയുന്നതും തന്റെ സ്വത്വം എന്താണ് എന്ന് മനസ്സിലാക്കി എത്രയേറെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടായിരിക്കും ഒരിക്കൽ ഒരു പക്ഷേ അവർ തീരുമാനത്തെ നിങ്ങൾ ബാലിശമായി കണ്ട് കളിയാക്കുന്നതിന് തുല്യമായ പ്രതികരണം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സണി എം കപ്പിക്കാട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രീ അബ്ദുള്ള ബേസിൽ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ അയാൾ തീരുമാനിക്കുകയാണ് എന്താണ് തന്റെ ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റിക്ക് വിരുദ്ധമായി ഈ സമൂഹം ഇങ്ങനെയാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കണം, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി അങ്ങനെ ഒതുങ്ങി ജീവിക്കണമെന്നാണോ പറയേണ്ടത് ശ്രീ സണി എം കപ്പിക്കാട്? ഇതിനകത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൽ ലയിക്കണമെന്നൊരു യുക്തിയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. ന്യൂനപക്ഷം അങ്ങനെ തന്നെ നിൽക്കേണ്ടതില്ല, അവർക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അവർ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ മാനിച്ച് അവരുടെ ഭാഗമായി നിൽക്കണം. ഇതാണ് ഇത് യഥാർത്ഥത്തിൽ വളരെ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു പൊളിറ്റിക്സ് ആണ് അദ്ദേഹം പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ മറ്റൊരു ന്യൂനപക്ഷത്തിനെതിരെ വേറൊരു പൊളിറ്റിക്സ് അതേ പൊളിറ്റിക്സിനകത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ട്രാൻസ്ജെൻഡർ എന്നതൊരു മാനസിക വിഭ്രാന്തിയാണ്, അതല്ലെങ്കിൽ കേവലം വ്യക്തികളുടെ ഒരു അവകാശവാദമായി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് പാരാമീറ്റേഴ്സ് വേണം. ഈ ഒരാൾ ജനിച്ചതിന് ശേഷം അദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ ലൈംഗികമായ സ്വത്വം തിരിച്ചറിയുകയും മാറുകയും ചെയ്യുന്നത് ലോകത്തിലെ ആദ്യ സംഭവം എന്ന് നമ്മളത് മനസ്സിലാക്കണം. ഇതിനെ സംബന്ധിച്ച് വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ ലോകത്തിൽ ലഭ്യമാണ്. ഇത്തരമൊരു ഐഡന്റിറ്റി ലോകത്തിലെ വികസിത സമൂഹങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, അവർക്ക് എല്ലാവിധ പൗരാവകാശങ്ങളും നൽകിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി എന്തോ പുതിയത് കണ്ടുപിടിക്കാനിരിക്കുന്നു. ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിൽ കയറുന്നെന്ന് ആവർത്തിച്ച് പറയുന്ന സുഹൃത്ത് എന്തുകൊണ്ടാണ് ഞാൻ ആണാണെന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ ടോയ്ലറ്റിൽ കയറി എന്ത് സംഭവിക്കുന്നു ഭാവന പോലും ചെയ്യാത്തത്? പറ്റില്ല, പറ്റില്ല. ആ ഭാവനയാണ് പ്രശ്നം. അതായത് ആണുങ്ങൾ പെണ്ണുങ്ങളാണെന്ന് കരുതി പെണ്ണുങ്ങൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് അദ്ദേഹം ഇപ്പോഴും കരുതുന്നത്. തിരിച്ചൊരാക്രമണത്തെക്കുറിച്ച് ഭാവന പോലും ചെയ്യാൻ കഴിയാത്ത വിധം പുരുഷ കേന്ദ്രീകൃതമായ ലോകബോധത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഈ വിഷയത്തെ സമീപിക്കും. മൂന്നാമതൊരു സംഗതി, ഇസ്ലാമിൽ സലാം പറഞ്ഞത് ഇസ്ലാം ഈ രണ്ട് കാര്യത്തെ അംഗീകരിക്കുള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ അംഗീകരിക്കാനുള്ള അവകാശവും അംഗീകരിക്കാതിരിക്കാനുള്ള അവകാശവും മതവിഭാഗങ്ങൾക്കൊക്കെ ഉണ്ട്. അത് അതും പുതിയ സംഭവമൊന്നും അല്ലെന്നേ. ഭൂമി പരന്നതാണെന്ന് പറഞ്ഞ ആൾക്കാരെ കൊന്ന ചരിത്രമാണ് സെമറ്റിക് മതങ്ങളുടെ ചരിത്രത്തിൽ ഉള്ളത്. അതൊക്കെ സംഭവിക്കും, പക്ഷെ അത് ഭാവിയിൽ തിരുത്തപ്പെടും, തിരുത്തിയേ പറ്റൂ. ഇതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങൾ നമുക്കത് മതപരമാണെങ്കിലും അല്ലെങ്കിലും
നമുക്കത് തിരുത്തി അതിനുള്ള ഒരു നിർബന്ധിതമായ സാഹചര്യം തീർച്ചയായും രൂപപ്പെട്ടു വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ പറയുന്നത് മാനസിക വിഭ്രാന്തിയാന്ന് പറയുക, അത് കേവലമായ അവകാശവാദം മാത്രമാണെന്ന് പറയുക, ആ അവകാശവാദങ്ങളോട് അവർ അക്രമം കാണിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഭയപ്പെടുക, അതിനെന്താണ് ഒരു നിയന്ത്രണമെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി ചർച്ച ചെയ്യണമെന്ന് പറയുക, ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി വികസിതമായ മാനസികാവസ്ഥയിൽ ഇതിൻ്റെ ശാസ്ത്രീയമായ തത്വങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിക്കൊണ്ടും ഒരു മനുഷ്യന് അവൻ്റെ ജൈവപരമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ലൈംഗിക സ്വത്വത്തിലേക്ക് പരിവർത്തനപ്പെടുവാനും ജീവിക്കുവാനും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന പ്രാഥമികമായ മനുഷ്യാവകാശ തത്വം നമ്മൾ അംഗീകരിക്കണം. അതല്ലാതെ ഇതെല്ലാം എല്ലാവരും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഖുറാനിൽ എല്ലാ വിഭാഗത്തിലും. പക്ഷെ ഈ എല്ലാ വിഭാഗങ്ങളും എന്ത് ചെയ്യണം, ആണുങ്ങളിൽ നിന്ന് ചെറിയ ഡീവിയേഷൻ ഉള്ളവരായിട്ടാണ് കാണുന്നത്. അവരെ കൊണ്ടുവന്ന് ആണുങ്ങളിൽ ലയിപ്പിക്കണം, പെണ്ണുങ്ങളിൽ ചെറിയ ഡീവിയേഷൻ ഉള്ള പെണ്ണുങ്ങളിൽ. ഇതെന്താ ഈ പറയുന്നത്? ഇവരേത് ലോകത്തായി ജീവിക്കുന്നത്? അപ്പൊ അത് ഇത്ര വലിയ വാദഗതികൾ തർക്ക യുക്തി കൊണ്ട് പരിഹരിക്കുന്നത് മനുഷ്യന്റെ ജീവിതമാണ്. സുഹൃത്തെ, താങ്കളത് മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ ജീവിതമാണ്. എത്ര പേരാണ് കൊല്ലപ്പെടുന്നത്, നിരന്തരം ആക്രമിക്കപ്പെടുന്നത്, ആക്ഷേപിക്കപ്പെടുന്നത്? ഇത് മാറണ്ടേ? അത് മാറുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. ഒരു മനുഷ്യരാണ്, ഒരു പുതിയ ലൈംഗിക സ്വത്തും സ്വയം ജൈവപരമായി അനുഭവിക്കുന്ന സ്വത്തും തിരഞ്ഞെടുക്കാൻ മനുഷ്യന് അവകാശമുണ്ട് എന്നുള്ള ലോകം അംഗീകരിച്ച തത്വമുണ്ട്. അത് അതിന് വെറുതെ കേവലമായ യുക്തിവാദം കൊണ്ട് അതിനെ നേരിടുക, ഞങ്ങളുടെ മതത്തിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും, മതവിശ്വാസികൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാൻ അവകാശമുണ്ട്, ആ അവകാശത്തിൽ ഒന്ന് ഞാൻ നിഷേധിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഭാവിയിൽ തിരുത്തല്ലി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതൊരു ഇത്തരം കാര്യത്തിലിടവും മനുഷ്യ ജീവിതവുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത് എന്ന ഒരു മിനിമം സങ്കല്പം നമ്മളെല്ലാവരും പുലർത്തുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയുക. തീർച്ചയായും ഒന്നാമതായി ഞാൻ പറഞ്ഞത്, ഇവിടെ ഇതെല്ലാം വികലമായ മാനസികാവസ്ഥയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇവർക്ക് ജെനുവിനായി ഇത്തരത്തിലൊരു ഫീലിംഗേ ഇല്ല, ഇത്തരത്തിൽ ഇവർക്ക് പെണ്ണായി അനുഭവപ്പെടുന്നേ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് അത് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് പാരാമീറ്റർ ആണ് ഉള്ളത്. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഞാനിപ്പോ ഒരു പൂർണ്ണമായ ആണായ ഞാൻ പെണ്ണാണെന്ന് അവകാശപ്പെടുന്നു, ഇനി ഇതേപോലെ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗുള്ള മറ്റൊരാൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ വ്യാജമായി പറയുന്നതാണ് എന്നും അയാൾ വ്യാജമല്ല, അയാൾ ശരിയായിട്ടാണ് പറയുന്നത് എന്നും ചെക്ക് ചെയ്യാനുള്ള പാരാമീറ്റർ എന്താണ്? എന്ത് അടിസ്ഥാനം? നമ്മൾ ഗാമേറ്റ് എന്ന് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ ക്രോമസോം എന്ന് പറയാൻ പറ്റുമോ? ലൈംഗിക അവയവം എന്ന് പറയാൻ പറ്റുമോ? എന്താണ് അതിന്റെ പാരാമീറ്റർ? ഞാൻ പെണ്ണല്ല എന്ന് പറയാനും മറ്റേ ആൾ പെണ്ണാണെന്ന് പറയാനുള്ള പാരാമീറ്റർ എന്താണ്? ഇതാണ് ചോദ്യം. അല്ലാതെ എല്ലാവരും വ്യാജമായി പറയുന്നവരാണ് എന്നല്ല, നമ്മൾ പറയുന്നത് ഇത്ര മാത്രമാണ്. അതേപോലെ തന്നെ ഇവിടെ പിന്നെ സണ്ണി എം കപ്പിക്കാട് സാറ് പറഞ്ഞു ഇതിനൊക്കെ ശാസ്ത്രീയമായി കുറെ അടിസ്ഥാനങ്ങളുണ്ട്. എന്താണ് ശാസ്ത്രീയമായ അടിസ്ഥാനം? അത് പറയണം. അതായത് എങ്ങനെയാണ് ഒരു ഒരാള് ഞാനിപ്പോ പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണാണെന്ന് ഇയാൾ കൃത്യമായി ശരിയായാണ് പറയുന്നത് അല്ല തെറ്റായാണ് പറയുന്നത് എന്ന് ചെക്ക് ചെയ്യാനുള്ള പാരാമീറ്റർ എന്താണ്? ബ്രെയിനിൽ നോക്കിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ആ ബ്രെയിനിന്റെ സൈസോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ചില ശാസ്ത്രീയം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണം. അതല്ലാത്തവരെ ഇവർ ട്രാൻസ്ജെൻഡറായി അംഗീകരിക്കൂലേ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് നിങ്ങൾ പറയണമെങ്കിൽ അത് ട്രാൻസ്ഫോബിയ എന്നുള്ള വേറെ പ്രശ്നം ഉണ്ടാവും. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ട് ഇത് ആദ്യത്തെ സംഭവം അല്ല എന്ന് പറഞ്ഞു. തീർച്ചയായും ആദ്യത്തെ സംഭവമല്ല. വെസ്റ്റിലൊക്കെ, അതായത് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായും ഉണ്ട്, അവിടെ പ്രശ്നങ്ങളും ഉണ്ട്. ദയവ് ചെയ്ത് ഇത്രയും ആളുകൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് അഡ്രസ് ചെയ്യാനെങ്കിൽ എനിക്ക് സമയം. യെസ് ഓക്കെ ഓക്കെ, വെസ്റ്റിലൊക്കെ ഇതുണ്ട് എന്ന് പറഞ്ഞു. വെസ്റ്റിൽ ഇതിന്റെ പ്രശ്നമുണ്ട്, കാരണം ആണുങ്ങൾ പെണ്ണായി. ഇപ്പൊ വില്യം തോമസ് എന്ന് പറയുന്ന ഒരു സ്വിമ്മർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ആണുങ്ങളുടെ കൂടെ മത്സരിച്ചപ്പോൾ 462 റാങ്ക് ആയിരുന്നു. അദ്ദേഹം പിന്നെ പറഞ്ഞു ഞാൻ ലിയാ തോമസ് ആണ്, പെണ്ണാണ് എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ കൂടെ മത്സരിക്കുന്നു, 1 റാങ്ക് നേടുന്നു. അത് അവിടെ ഉള്ള ഫെമിനിസ്റ്റുകൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആണുങ്ങളൊക്കെ വന്നിട്ട് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ മത്സരിച്ച് ഇവിടെ പ്രശ്നമാവുകയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ സ്വകാര്യയിടങ്ങൾ കയ്യേറപ്പെടുന്ന അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്താണ്? ടോയ്ലറ്റുകൾക്കാർ, ഞാൻ വെറുതെ പറഞ്ഞല്ല, സണ്ണി എം കപ്പിക്കാട് പറയുന്നത് പോലെ പെണ്ണിന് തിരിച്ച് ആണിന്റെ ടോയ്ലറ്റിൽ കയറി കൂടെ, അങ്ങനെയുള്ള പീഡന വാർത്തകൾ കുറവായതുകൊണ്ടാണ് ഞാൻ അത് ഉദ്ധരിക്കാതിരുന്നത്. അതും ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ പുരുഷന്മാർ സ്ത്രീയാണെന്ന് പറഞ്ഞ് ആണുങ്ങൾ സ്ത്രീകളുടെ ടോയ്ലറ്റിൽ കയറുന്ന വാർത്തയും അങ്ങനെ പെനിസ് കാണിച്ചുകൊണ്ട് ലൈംഗിക അവയവം കാണിച്ചുകൊണ്ട് സ്ത്രീകളെ ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ വെസ്റ്റിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെസ്റ്റിൽ ജനകീയ മൂവ്മെന്റ് ആയിക്കൊണ്ട് തന്നെ ഇത്തരം ജെൻഡർ ഐഡിയോളജികൾ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജനകീയ സമരങ്ങൾ ഉണ്ടാകുന്നത്.
അവിടെ സമരം നടക്കുമ്പോൾ ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു. അത്തരം മണ്ടത്തരം വിശ്വസിക്കുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നാണ്. തീർച്ചയായും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടല്ലോ. ആണ് പ്രസവിക്കുന്നു വിചാരിക്കുന്ന ആളുകളും ഇന്നും ഉണ്ടല്ലോ. ഇവിടെ എത്ര ആളുകളെയാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ ആനന്ദ് സി ആർ, അർജുൻ ഗീത എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ബിഗ് സ്റ്റോറി പൂർണ്ണമാവുകയാണ്. നമസ്കാരം.